Hello friends, ellavarkkum ende pudhiya video ilekku swagatham. Kazhinja rendu videokal njan URPay related aayittulla video aayirunnu cheyidirunnathu. URPay eprakaram nammude phone il install cheythu adu register cheyyavennum athe thudarnnu international beneficiaries add cheythu എത്ര തവണ നമ്മൾ ഇന്റർനാഷണലി മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും എന്നൊക്കെയും ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെയും ചെയ്തത്. അനേകം ആളുകൾ പണം ട്രാൻസ്ഫർ ചെയ്ത് അവർക്കെല്ലാവർക്കും ക്യാഷ് ബാക്കുകൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ചില വ്യക്തികൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരുടെ പണം നാട്ടിൽ അക്കൗണ്ടിൽ എത്തിയില്ല എന്നൊക്കെയും പറഞ്ഞ് അതിൻ്റെ അകത്ത് കമൻറ്റ് കണ്ടു. അങ്ങനെയുള്ള വ്യക്തികളൊക്കെയും കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷനായിട്ട് ഇത് എപ്രകാരമൊക്കെയും ചെയ്യുവാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതല്ലാതെ അതിൻ്റെ കസ്റ്റമർ റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്രകാരം പ്രശ്നങ്ങളൊക്കെയും വരുന്ന വ്യക്തികൾ അതിൽ തന്നിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യേണ്ടതാണ്. ഈവൻ നമ്മൾ അൽറാജി ബാങ്കിൽ കൂടെ പണം ട്രാൻസ്ഫർ ചെയ്താൽ പോലും പലരുടെയും പണം നാട്ടിൽ ലഭിക്കുന്നതിൻ്റെ ഡിലേ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഏതൊരു സർവീസ് സെൻ്ററിൽ കൂടെ അയച്ചാൽ പലർക്കൊക്കെയും പ്രശ്നങ്ങൾ നേരിടും. അങ്ങനെയുള്ള വ്യക്തികൾ ആ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ അനേകം ആളുകൾ ചോദിച്ച ഒരു സംശയത്തിൻ്റെ മറുപടിയായിട്ടുള്ള വീഡിയോ ആണ്. അനേകം ആളുകൾ ചോദിക്കുകയുണ്ടായി, URPay ഉപയോഗിച്ച് നമുക്ക് നാട്ടിലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന്. ഇന്നത്തെ ഈ വീഡിയോ നാട്ടിലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തെ എപ്രകാരം നമുക്ക് URPayയിലൂടെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് റിയാൽ അയക്കുമ്പോൾ അവിടെ റുപ്പീസ് ലഭിക്കുന്നത് പോലെ നാട്ടിൽ നിന്നും റുപ്പീസ് അയച്ച് നമുക്കിവിടെ സൗദി റിയാൽ എപ്രകാരം റിസീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാട്ടിലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം URPayയിലൂടെ എപ്രകാരം നമുക്ക് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ആഡ് മണി എന്നുള്ള ആ ഓപ്ഷനിൽ പോകുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആഡ് മണിക്കകത്ത് ബാങ്ക് കാർഡ്, ആപ്പിൾ പേ അങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് URPayയിലേക്ക് പണം ആഡ് ചെയ്യാം എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ ബാങ്ക് കാർഡ് എന്നുള്ളത് എടുക്കുക. ഇവിടെ എത്ര റിയാലാണ് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 100 റിയാൽ കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ കാർഡ് ഹോൾഡർ നെയിം എന്നുള്ളിടത്ത് നാട്ടിലെ നിങ്ങളുടെ കാർഡിൽ എപ്രകാരമാണോ നിങ്ങളുടെ പേരവിടെ കൊടുത്തിരിക്കുന്നത് അത് പ്രകാരം ആ പേരിവിടെ കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിലായിട്ട് കാർഡ് നമ്പർ, നാട്ടിലെ നിങ്ങളുടെ വിസ കാർഡിൻ്റെയോ മാസ്റ്റർ കാർഡിൻ്റെയോ നമ്പർ ഇവിടെ കൊടുക്കുക. റുപ്പേ കാർഡുകളൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ വിസ കാർഡിൻ്റെ പുറത്ത് കാണുന്ന ആ 16 ഡിജിറ്റോ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് പുറത്ത് കാണുന്ന 16 ഡിജിറ്റ് നമ്പരോ അതിനുശേഷം അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ എക്സ്പയറി ഡേറ്റ് വാലിഡ് ത്രൂ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ 3 ഡിജിറ്റ് നമ്പർ CVV കോഡ് എന്നുള്ളിടത്തും കൊടുത്തിട്ട് നിങ്ങൾ ആഡ് എന്നുള്ളത് കൊടുത്ത് നിങ്ങൾക്ക് പണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോഴതിൻ്റെ കൺഫർമേഷൻ പേജ് വന്നു. 100 റിയാൽ, സർവീസ് ചാർജ് ഒന്നുമില്ല. കൺഫേം കൊടുത്തു. ഇപ്പോൾ നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുന്നതോടുകൂടി ആ പണം 100 റിയാൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഞാനിപ്പോൾ OTPക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. OTP റിസീവ് ചെയ്യാൻ ലേറ്റായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെൻറ്റ് OTP എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും ആ OTP അയക്കുന്നതാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് OTP വന്നു. 685806 685806 ഞാനിവിടെ സബ്മിറ്റ് ചെയ്തു. ഡൺ. 100 റിയാൽ നാട്ടിലെ അക്കൗണ്ടിൽ നിന്നും നമ്മളിപ്പോൾ URPayയുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അത് എൻ്റെ അക്കൗണ്ടിൽ 150 റിയാലായി. ഇനി ഫെഡറൽ ബാങ്കിൽ നിന്നും എത്ര രൂപ കട്ടായി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു,
മെസ്സേജ് വന്നു റുപ്പീസ് 2081.20 സ്പെൻഡ് അറ്റ് യു ആർ പേ ഓൺ 14 February എന്നുള്ള മെസ്സേജ് നാട്ടിലെ ഫെഡറൽ ബാങ്കിൽ നിന്ന് വന്നു. 2081 രൂപയാണ് കട്ടായിരിക്കുന്നത്. 100 റിയാൽ ഇങ്ങോട്ട് വന്നപ്പോൾ 2081 രൂപ കട്ടായി. 20 രൂപ 81 പൈസ വെച്ച് നമ്മൾ കൊടുത്തു ഒരു റിയാൽ ഇവിടെ കിട്ടുന്നതിന്. നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുവാണെങ്കിൽ ഇന്ന് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ നമ്മുടെ ഒരു ബെനിഫിഷ്യറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫർ എന്നുള്ള എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നാട്ടിലേക്ക് അയക്കുവാണെങ്കിൽ 19 രൂപ 79 പൈസ വെച്ച് നമുക്ക് കിട്ടത്തുള്ളൂ ഒരു റിയാലിന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ളവർ മാത്രമേ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇപ്രകാരം പണം എടുക്കാവൂ. അതല്ലാതെ ആവശ്യമില്ലാതെ പണം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയാലയിൽ 1 രൂപ വെച്ച് നമുക്ക് നഷ്ടമാണ്. നമ്മൾ വീണ്ടും തിരിച്ച് 100 റിയാൽ നാട്ടിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ 100 റിയാൽ അയക്കുകയാണെങ്കിൽ 1979 രൂപയെ ഇന്നത്തെ റേറ്റ് വെച്ച് നമുക്ക് ലഭിക്കത്തുള്ളൂ. നമുക്ക് അതിന് പകരം നമ്മൾ 2081 രൂപ നമ്മൾ കൊടുത്തിട്ടാണ് 100 റിയാൽ ഇവിടെ മേടിച്ചത്. അതായത് ഓൾമോസ്റ്റ് 102 രൂപ നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് നാട്ടിൽ നിന്നും പൈസ അത്യാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വ്യക്തികൾക്ക് ഇപ്രകാരം വളരെ ഈസി ആയിട്ട് ക്യാഷ് സൗദിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഇപ്രകാരം നിങ്ങൾക്ക് നാട്ടിലെ നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വിസ കാർഡുകൾ ഉപയോഗിച്ച് സൗദി അറേബ്യയിലേക്ക് ക്യാഷ് ഈസി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്രകാരമാണ് നാട്ടിലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തെ സൗദി അറേബ്യയിലേക്ക് റിയാലായിട്ട് അയക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിസ കാർഡ്, മാസ്റ്റർ കാർഡ് പോലുള്ള ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നാട്ടിലെ പല ബാങ്ക് അക്കൗണ്ടുകളിലും ഇപ്പോൾ റുപ്പേ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CVV കോഡ് ഇല്ലാത്ത പല കാർഡുകളും നമ്മളുടെ കൈവശമുണ്ടാകാം. ഇപ്രകാരമുള്ള കാർഡുകൾ ഒന്നും ഉപയോഗിച്ച് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കാർഡ് മാസ്റ്റർ കാർഡാണോ അതല്ലെങ്കിൽ വിസ കാർഡാണോ, അതിൻ്റെ ബാക്ക് സൈഡിൽ CVV കോഡ് ഉണ്ടോ എന്നെല്ലാം ഉറപ്പാക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് ഉടനെ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. ഗുഡ് ബൈ.